തിരുസ്തുതി. ഇന്നീ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ജാനുവാരിയൂസ് രക്തസാക്ഷി. ജാനുവാരിയൂസ് പ്രസിദ്ധനായ ഒരു അത്ഭുത പ്രവർത്തനാണെങ്കിലും ജീവചരിത്ര വിവരങ്ങൾ തുച്ഛമായിട്ടേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. അദ്ദേഹം നേപ്പിൾസിൽ ജനിച്ചുവെന്നും ബെനേവോന്തയിൽ മെത്രാനായിരുന്നുവെന്നും പറയപ്പെടുന്നു. ഡയോക്ലീഷ്യൻ ചക്രവർത്തിയുടെ മതപീഡനം കൊടുമ്പിരിക്കൊള്ളുന്ന കാലമായിരുന്നു അത്. മിസേനോയിലെ ഡീക്കൻ സോസിയോസ്, പുസുവോയിലെ ഡീക്കൻ പ്രോക്ലോസ് തുടങ്ങിയ ഏതാനും ഡീക്കന്മാരെയും അൽമാരെയും അറസ്റ്റ് ചെയ്ത് വധിക്കാൻ കൊണ്ടുപോകുന്നുവെന്ന് കേട്ടപ്പോൾ ബിഷപ്പ് ജാനുവാരിയൂസ് അവരെ ആശ്വസിപ്പിക്കാൻ ചെന്നു. ഫലം രക്തസാക്ഷിത്വമായിരുന്നു. കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നവരെ ഒരു വലിയ ക്രിസ്ത്യാനി സന്ദർശിച്ചുവെന്ന് കാവൽക്കാർ പറഞ്ഞു. ആ വിവരം കണക്കിലെടുത്ത് ജാനുവാരിയൂസ് മെത്രാനെ അറസ്റ്റ് ചെയ്തു. കൂടെ അദ്ദേഹത്തെ സന്ദർശിച്ച ഡീക്കൺ ഫെസ്റ്റുസിനെയും ദെദിദേരാത്തൂസ് എന്ന ഷെമാഷിനെയും അറസ്റ്റ് ചെയ്യുകയുണ്ടായി. മൂന്നു പേരെയും മൃഗങ്ങൾക്ക് ഇട്ടുകൊടുക്കാൻ ചക്രവർത്തി ആജ്ഞാപിച്ചു. വന്യമൃഗങ്ങൾ അവരെ തൊട്ടില്ല. ഉടനെ ശിരസ് ഛേദിച്ച് കളയാൻ കൽപ്പനയുണ്ടായി. വിശുദ്ധ ജാനുവാരിയൂസിൻ്റെ തിരിശേഷിപ്പ് നേപ്പിൾസിന് ലഭിച്ചു. നേപ്പിൾസിൻ്റെ മധ്യസ്ഥനാണ് ജാനുവാരിയൂസ്. നേപ്പിൾസ് ദേവാലയത്തിലെ ഫണ്ടാകാരമെന്ന് വിളിക്കുന്ന കപ്പേളയിൽ രണ്ട് സ്ഫടിക പേടകങ്ങളിൽ ജാനുവാരിയൂസിൻ്റെ രക്തമുണ്ട്. വേറൊരു പാത്രത്തിൽ ശിരസുമുണ്ട്. ശിരസും രക്തവും അടുത്തു വരുമ്പോൾ രക്തം ഉരുകുന്നു. സാധാരണയായി ഇത് സംഭവിക്കുന്നത് വിശുദ്ധൻ്റെ തിരുനാൾ ദിവസവും മെയ് 1-ാം തീയതിയുമാണ്. പുസോളയിൽ നിന്ന് വിശുദ്ധൻ്റെ അവശിഷ്ടം നേപ്പിൾസിലേക്ക് കൊണ്ടുവന്നത് മെയ് ദിനത്തിലാണ്. മറ്റ് ചില പ്രധാന ദിവസങ്ങളിലും ഈ അത്ഭുത സംഭവം ആവർത്തിക്കപ്പെടുന്നുണ്ട്. വിചിന്തനം. നമ്മുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ദൈവം പല സന്ദർഭങ്ങളിലും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നാം അവയെ ഗൗനിക്കുന്നുണ്ടോ?